കർത്താവിൽ വാത്സല്യ സഹോദരി സഹോദരന്മാർക്ക് ക്രിസ്തുയേശുവിൽ വീണ്ടും നിസ്സീമമായിരുന്ന സ്നേഹ വന്ദനങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ പഠന വിഷയമായിരുന്ന എബ്രായ ലേഖനത്തിന്റെ പഠനത്തിന്റെ 13-ാമത്തെ ഭാഗത്തേക്ക് ഈ സന്ധ്യാസമയത്ത് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പഠന പരമ്പര അനേകർക്കും അനുഗ്രഹമാകുന്നു എന്ന് അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇത് ദൈവവചന പഠനമാകിയാൽ നിങ്ങൾക്ക് നിശ്ചയമായും ഇത് അനുഗ്രഹമായി ഭവിക്കും എന്ന് കർത്താവിൽ ഞാൻ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 12 സെഗ്മെന്റുകളായി എബ്രായലേഖനം 1, 2 3-ാം അധ്യായത്തിന്റെ 14 വരെയുള്ള വാക്യങ്ങളും വിശകലനം ചെയ്ത് പഠിക്കുവാൻ നമുക്ക് ഇടയായി. ഈ സന്ധ്യായാമത്തിൽ എബ്രായലേഖനം 3-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ കൂടെ എടുത്തുകൊണ്ട് 3-ാം അധ്യായം കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവസന്നിധിയിൽ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈ പഠന പരമ്പര നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. കാരണം ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ദിവസങ്ങളോ മണിക്കൂറുകളോ ചെലവഴിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാൻ കഴിയാത്ത ആത്മീയ പാഠങ്ങളാണ് വളരെ അധികം പ്രയത്നം ചെയ്ത് നിങ്ങളുടെ മുമ്പാകെ ഈ നിലയിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ബ്രദർ ആൻഡ് സോൾ സ്ക്രിപ്ചർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോകൾ അവിടെ ലഭിക്കുന്നതാണ്. സമയ സൗകര്യം പോലെ അത് വീണ്ടും റിവ്യൂ ചെയ്യുവാനും കേൾക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാവും. എബ്രായലേഖന പഠനത്തോട് ബന്ധത്തിൽ എന്നോട് മാന്യ പ്രേക്ഷകർ എഴുതിച്ചുള്ള ചോദ്യങ്ങളുടെ മറുപടികൾ ദൈവം ചോദിച്ചാൽ മറ്റൊരു വീഡിയോയിൽ നൽകുന്നതാണ്. ഞാൻ ഒരു 8-10 ചോദ്യങ്ങൾ അവയ്ക്ക് ഒന്നിച്ചാണ് സാധാരണയായി മറുപടി നൽകാറുള്ളത്. പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറഞ്ഞ പേരിൽ അത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. വിശേഷാലനെ ഓർത്ത് പ്രാർത്ഥിക്കണം. കുറച്ചു നാളായി നീണ്ടു നിൽക്കുന്ന ഒരു ചുമയുടെ പ്രയാസമുണ്ട് കഫക്കെട്ട്. അതിന് പല ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടും വേണ്ടത്ര നിലയിൽ ഒരു സൗഖ്യം അങ്ങോട്ട് ലഭിക്കുന്നില്ല. എന്റെ ആത്മീയ ശുശ്രൂഷകൾക്ക് ശബ്ദവും തൊണ്ടയും വളരെ അനിവാര്യമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ദൈവമക്കൾ സഭ വ്യത്യാസമന്യേ പ്രാർത്ഥിക്കണം എന്ന് വിനീതമായി ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇന്നത്തെ പാഠഭാഗം ഞാൻ വായിക്കട്ടെ. എബ്രായർ 3-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിനാൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ മിസ്രായീമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടവർ വന്നവർ എല്ലാവരുമല്ലോ. 40 ആണ്ട് ആരോട് ക്രുദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീടുപോയി, എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്നാണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് കാണും. ഈ 4 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ 3-ാം അധ്യായത്തിന്റെ 2 പാഠ്യ പദ്ധതികളായി പറയപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളെ വളരെ ക്രമീകൃതമായി തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഞാൻ ലാസ്റ്റ് പറഞ്ഞത് 12-ാം സെഗ്മെന്റിൽ പറഞ്ഞത് ദ റീസൺ വൈ ദി ഇസ്രായേലൈറ്റ്സ് ഹു ഡിപ്പാർട്ടഡ് ഫ്രം ഈജിപ്റ്റ് കുഡ് നോട്ട് എന്റർ ഇൻ ടു ദി പ്രോമിസ്ഡ് ലാൻഡ്. അതായത് ഈ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട 20 വയസ്സിന് മേൽ മേലോട്ട് പ്രായമുള്ളവരായി എണ്ണപ്പെട്ട ഈ യഹൂദ മക്കൾ, അതായത് ഇസ്രായേലിയർ, അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് ഈ വാഗ്ദേശത്ത് പ്രവേശിക്കാൻ കഴിയാതെ പോയത് എന്ന് ഉള്ളത് ആണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അതിലെ 8 റീസൺസ് ഞാൻ പറഞ്ഞു. ഐ വുഡ് റിപ്പീറ്റ് ദോസ് വേർഡ്സ് ഇൻ നക്ഷിൽ സോ ദാറ്റ് യു ഷുഡ് ബി ഏബിൾ ടു റീകളക്ട് ആൻഡ് ടു ഹാവ് എ കണക്ഷൻ ടു ദ ടീച്ചിങ് ഓഫ് ടുഡേ. ഇന്നത്തെ ക്ലാസ്സിന് അത് നിങ്ങൾക്ക് ഒരു ഓർമ്മയുടെ ഭാഗം എന്ന നിലയിലും തുടർന്നുള്ള പഠനത്തിന്റെ സഹായകം എന്ന നിലയിലും ഞാൻ അത് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ്.
those who are interested to share this teaching on from your timeline, please share it right now so that many viewers can be benefited and blessed out of this teaching. ഈ പഠനഫലം ഭാഗം ദയവായി നിങ്ങളുടെ ടൈം ലൈനിൽ നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ദി ഇമ്പോർട്ടൻസ് പോയിന്റ്സ് ഐ വിൽ ബി ഓൾസോ ഡിസ്കസിംഗ് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് ഇൻ ദീസ് ഡേയ്സ് ക്ലാസ് സം യങ്സ്റ്റേഴ്സ് ഹാവ് എസ്പെഷ്യലി ഫ്രം എബ്രോഡ് ഹാവ് റിക്വസ്റ്റഡ് മീ ടു പ്രസന്റ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓൾസോ ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് some of the youngsters who are unable to understand and catch up with the Malayalam properly, especially this being a Bible teaching. അതായത് വേദപുസ്തകത്തിന്റെ പഠനമായതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പാർക്കുന്ന യുവ സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് മലയാളത്തിന്റെ അതിന്റെ എല്ലാ ഭാഗങ്ങളും ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അത്യാവശ്യമായ പോയിന്റുകൾ ഇംഗ്ലീഷിൽ കൂടി പറയണം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇടയ്ക്ക് അതിന്റെ അത്യാവശ്യമായ പോയിന്റുകൾ ഇംഗ്ലീഷിൽ കൂടെ പറയുന്നതാണ്. That is only oriented of the benefit of the youngsters who are listening to me from abroad. Deva Sanayil namukku alpa samayam ee nilayil chelavazhikka. I mentioned yesterday the 8 reasons why the Israelites who were redeemed from the land of Egypt weren't able to enter in the promised land. Adayathu Misraimil ninnu pesagayal viduvikkappetta Israel makkal 20 vayassu melottu prayamulla ആ 600,000 ആളുകൾ 599,998 പേർ എന്തുകൊണ്ട് വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ എന്താ ഈ പഠനത്തിലൂടെ അവതരിപ്പിച്ചത്. ഐ മെൻഷൻ യു 8 ഡിഫറെന്റ് റീസൺസ് 8 പ്രത്യേക കാരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒന്ന്, ദെയർ അൺബിലീഫ്, അതായത് അവരുടെ അവിശ്വാസം. 3 അധ്യായത്തിന്റെ 19 വാക്യം. 2, their hardened heart, അതായത് അവരുടെ ഹൃദയ കാഠിന്യം, അവർ ഹൃദയത്തിൽ കഠിനപ്പെട്ടവരായി തോന്നുന്നു. 3:8, 15:4. Their erred heart, അതായത് തെറ്റിപ്പോയ അവരുടെ ഹൃദയം, അത് അതിന് മുഖ്യമായ ഒരു കാരണമാണ്. 4, their evil heart, അവരുടെ ദുഷ്ട ഹൃദയം. 5, they tempted God, അവർ ദൈവത്തെ പരീക്ഷിക്കേണ്ടായി. 6, they provoked God, അവർ ദൈവത്തെ കോപിപ്പിക്കുകയുണ്ടായി. 7, they grieved God, അവർ ദൈവത്തെ ദുഃഖിപ്പിക്കുകയുണ്ടായി. And finally, because of their ulterior disobedience, അതായത് അവരുടെ അനുസരണക്കെടുമ്പത്തും അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വായിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ബ്രദർ യൂസഫ് ചേനായിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ശ്രദ്ധ ക്ലാസ്സിൽ നിന്ന് മാറ്റിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. Your ID is also not correct. ദയവായി എന്നെ ശല്യം ചെയ്യരുത്. നിങ്ങളുടെ ആവശ്യം ഞാൻ നിങ്ങൾക്ക് ഇൻബോക്സിൽ പറഞ്ഞുതരാം. ഐ നോ ദാറ്റ് ഫോർ വാട്ട് പർപ്പസ് യു ഹാവ് ഇൻക്ലൂഡഡ് ഹിയർ ഓൺ ദിസ് ടൈം ലൈൻ. ദയവായി മറ്റൊരു പഠിക്കുന്ന തടസ്സം ഉണ്ടാകരുത്. ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇസ്രയേൽ മക്കൾക്ക് ഈ 600,000 ആളുകളിൽ 2 പേരൊഴികെ മറ്റാർക്കും വാഗ്ദത്ത ദേശത്ത് കടക്കാൻ കഴിയാതെ പോയി. ഈ വിഷയ പ്രമേയത്തോട് ബന്ധത്തില് ഒരുപറ്റം ആളുകൾ, കരിസ്മാറ്റിക്കുകൾ, പെന്തക്കോസ്റ്റുകൾ, അവര് പറയുന്നത് പെന്തക്കോസ്റ്റുകാർ എല്ലാവരും അല്ല, രക്ഷ നഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്ന പെന്തക്കോസ്റ്റുകാരായ ആളുകൾ അവര് പറയുന്നത് രക്ഷ ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഏറ്റവും ഉത്തമമായ തെളിവാണ് ഈ മിസ്രയേൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും മരുഭൂമിയിൽ വെച്ച് പട്ടുപോയ ഇസ്രയേൽ മക്കൾ എന്നാണ്. ഇത് ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം കറക്റ്റ് ചെയ്ത് പറഞ്ഞതാണെങ്കിലും നിരവധി പ്രാവശ്യം ഈ കാര്യങ്ങൾ പറയുന്നു എങ്കിലും ഒരു തകരാറുള്ള ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാനായിട്ടുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ദൈവവചനം സ്വാംശീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പല ആളുകൾക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചത് വിവാദപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ടൈം ലൈനിൽ അപ്പോ തന്നെ വന്ന് നിരക്കുന്ന കാണാം. ഉദാഹരണം ഞാനും കൊടുത്തോട്ടവും അല്ലെങ്കിൽ ഞാനും ഷിബു ഇങ്ങനെയൊക്കെ ഞങ്ങള് ഏതെങ്കിലും ഡിസ്പ്യൂട്ടബിൾ ആയിട്ടുള്ള വിഷയങ്ങൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ ആളുകൾ ധാരാളം രംഗത്ത് വരാറുണ്ട്. എന്നാൽ വിഷയ പഠനത്തിൽ വരുമ്പോ ഇപ്പൊ നിങ്ങൾ നോക്കിയറിയാം ഈ ടൈം ലൈനില് ആദ്യ നാളിലൊക്കെ 800, 900, 1000, 1200, 1300 ഒക്കെ പോയിരുന്നു. എന്നാലും കഷിച്ച് ഇപ്പോൾ 300, 400 ഒക്കെ വരുള്ളൂ. കാര്യം ഇൻട്രസ്റ്റ് വുദൻ ദി ഹാർട്ട് ഓഫ് പീപ്പിൾ ഇറ്റ് കെപ്റ്റ് റെഡ്യൂസ്ഡ് ലേണിംഗ് ദ വേർഡ്. ദൈവവചനം പഠിക്കാനുള്ള വ്യഗ്രത അല്ലെങ്കിൽ ആഗ്രഹം താരതമ്യേന ആളുകൾക്ക് കുറഞ്ഞ് വരുന്നതായിട്ട് കാണുന്നു. അതേസമയത്ത് വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് വലിയ രസവും അവർ കാണിക്കാറുണ്ട്. ഇറ്റ് ഈസ് അപ് ടു യു. ഞാൻ അതിനെ ജഡ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനോട് ശ്രദ്ധിക്കുക, ഈ ദൈവവചനം ശരിയായി പഠിക്കാത്ത ആളുകളാണ്
ആത്മരക്ഷ നഷ്ടപ്പെടുന്നതിന് സഹായകമായി ഇവിടെ പറയപ്പെടുന്ന ഈ ഇസ്രായേലിലെ മിസ്രായീമിലെ മരുഭൂയാത്രയിൽ വെച്ചുള്ള ആൾ നഷ്ടത്തെ വ്യാഖ്യാനിക്കുന്നത്. ഈ അതിന്റെ ഏറ്റവും അതിപ്രധാനമായ ഒരു റീസൺ എന്ന് പറയുന്നത് പല ആളുകളും ഈ കനാൻ ദേശത്തെ വാസത്തെ സ്വർഗീയ പ്രവേശനവുമായിട്ടാണ് ഇത് തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. ഞാൻ മുമ്പ് പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ളതാണെങ്കിലും ഈ രാത്രിയിലും ഇന്നലെയും എന്നെ ചില ആളുകൾ ഇതിനെക്കുറിച്ച് മെസ്സഞ്ചറിൽ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അത് അല്പം കൂടെ വിശദമാക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത് ദയവായി ശ്രദ്ധിക്കുക. ഈ കനാൻ ദേശത്തേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ കനാൻ ദേശത്തെ വാസം എന്ന് പറയുന്നത് അത് സ്വർഗീയ ജീവിതത്തിന്റെ ഒരു അടയാളമല്ല, അല്ലെങ്കിൽ അതിന്റെ ചിത്രമല്ല. അങ്ങനെയാണെന്ന് വന്നു കഴിഞ്ഞാൽ കനാൻ ദേശത്ത് പ്രവേശിച്ച ശേഷമാണ് യോശുവയും കാലേബും കൂടി തദ്ദേശവാസികളായ 7 ജാതികളോട് യുദ്ധം ചെയ്ത് ആ ദേശം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ഇസ്രായേലിന്റെ വീതം വെച്ച് അത് നൽകിയത്. അങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നു എങ്കിലും ഇനിയും ഭാവിയിൽ നാം സ്വർഗത്തിൽ ചെന്ന ശേഷം വേണം യുദ്ധം ചെയ്ത് ആ സ്വർഗം നമുക്ക് അവകാശമാക്കുവാൻ എന്ന് വരും. അത് അബദ്ധ ജടിലമായിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ് എന്ന് മാത്രമല്ല ഈ രക്ഷ നഷ്ടപ്പെട്ടു എന്ന് പോകുമെന്ന് പറയുന്ന ബന്ധുക്കോസുകാർക്കും കരിസ്മാറ്റിക്കുകൾക്കും ദൈവവചനത്തിലുള്ള അജ്ഞതയാണ് ആ നിലയിലുള്ള വ്യാഖ്യാനത്തിന്റെ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ ഈ മിസ്രയീമിൽ ജനമായിരിക്കുന്ന അവസ്ഥയും മരുഭൂമിയിലായിരിക്കുന്ന അവസ്ഥയും കനാൻ ദേശത്തായിരിക്കുന്ന അവസ്ഥയും എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ 3 ഘട്ടങ്ങളെ സൂചിപ്പിക്കാവുന്നു. ജനം മിസ്രയീമിലായിരിക്കുമ്പോൾ അവരെ മാനസാന്തരപ്പെടാത്ത, വീണ്ടും ജനിക്കാത്ത, രക്ഷിക്കപ്പെടാത്ത ലൗകികരായ മനുഷ്യരായി കഴിയുന്നൊരു ചിത്രമാണ്. ദാറ്റ് മീൻസ് മിസ്രയീം എന്ന് പറയുന്ന ബൈബിളിൽ ആബ്സൊല്യൂട്ട്ലി ഇറ്റ്സ് എ പിക്ചർ ഓഫ് ദ വേൾഡ്, പ്രസന്റ് വേൾഡ്. ഈ ലോകത്തിന്റെ ഒരു ചിത്രമാണ് മിസ്രയീം എന്ന് പറയുന്നത്, അതായത് ഈജിപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈജിപ്തിൽ ജനമായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ജസ്റ്റ് നാച്ചുറൽ പീപ്പിൾ, അൺകൺവേർട്ടഡ് പീപ്പിൾ, പീപ്പിൾ ഹു ഹാവ് നോ റിപ്പന്റൻസ് ഓർ നോട്ട് ബീൻ റിഡീംഡ്, രക്ഷിക്കപ്പെടാത്ത ആളുകൾ, അവരെ കുറിച്ചാണ് അത് പറയുന്നത്. അവരവിടെ പെസഹയാലാണ് ആചരണത്താലാണ് അവർ വീണ്ടെടുക്കപ്പെടുന്നത്. അത് നമുക്ക് പുറപ്പാട് ദിവസം 12-ാം അധ്യായം നിങ്ങൾ വായിക്കുന്നുണ്ട്. ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി 1-ാം ദിവസമായിരിക്കണം. ഈ മാസം 10-ാം തീയതി ഓരോ ഇസ്രായേലിനും താന്താന്റെ വീട്ടിലെ ആണുകളുടെ എണ്ണത്തിൽ കൊണ്ട് 1 വയസ്സ് പ്രായമുള്ള ഒരു ആണാട്ടുകുട്ടിയെ ഊനമില്ലാത്തവരെ താന്താങ്ങൾക്ക് വേണ്ടി വെറുതിച്ചൂടണം. 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. 14-ാം തീയതി സന്ധ്യാസമയത്ത് തന്നെ അറുക്കണം. അതിന്റെ രക്തം ഒരു തളികയിലെടുത്ത് തങ്ങൾ പാർക്കുന്ന കട്ടിലക്കാൽ, വീടിന്റെ കട്ടിലക്കാൽ രണ്ടിനും പേരും കുറുമ്പടിമേലും അത് പുരട്ടണം. അർദ്ധരാത്രിയിൽ മിസ്രയീം വഴിയായി സംഹാരകൻ കടന്നു വരും. അപ്പോൾ രക്തം അടയാളമായി കാണുന്ന വീടുകളെ ആ സംഹാരദൂതൻ വിട്ടൊഴിയും എന്നാണ് ദൈവം മോശം ഗാദരിസ്രായേലിൽ പറഞ്ഞത്. അവർ അത് അങ്ങനെ തന്നെ അനുസരിച്ചു ആചരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. തന്നിമിത്തം അവർ പെസഹയാ, അതായത് ചോരത്തെളിയാൻ വീണ്ടുകപ്പെട്ടു. ഈ 600,000 ആളുകളും, അതായത് യുദ്ധപ്രാപ്തരായ ആളുകളും, നീ 600,000 മാത്രമല്ല, അങ്ങനെ തിരിച്ചിരിക്കരുത്. ചില ആളുകൾ പറയുന്നത് ഈ 600,000 പേരെ അവിടുന്ന് വീണ്ടെടുക്കപ്പെട്ടു അങ്ങല്ല, ഈ യുദ്ധപ്രാപ്തരായി 20 വയസ്സിന് മേലോട്ട് പ്രായമുള്ളവരായി എണ്ണപ്പെട്ട പുരുഷന്മാർ മാത്രമാണ് 600,000. കൂടാതെ സ്ത്രീകളുണ്ട്, ഈ 20 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഇവരെല്ലാം കൂടെ കൂടി ഏകദേശം 20-ന് 24 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഒരു മഹാപുരുഷാരമാണ് മിസ്രയീമിൽ നിന്ന് ഈ പെസഹയുടെ ആചരണത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി ഈ മരുഭൂമിയിൽ നിന്ന്, മിസ്രയീമിൽ നിന്ന് കനാൻ മരുഭൂമി പ്രദേശത്തേക്ക് ലഭിച്ചത്. മരുഭൂമിയിലേക്കുള്ള അവരുടെ യാത്രയിൽ വെറും 40 ദിവസം, അതായത് ഈ കനാൻ മിസ്രയീം ദേശത്ത് നിന്ന് അവർ കാൽനടയായി നടന്നു വന്നു കഴിഞ്ഞാൽ വെറും 40 ദിവസത്തെ യാത്ര ചെയ്താൽ 41-ാമത്തെ ദിവസം പ്രവേശിക്കാവുന്ന സ്ഥലമാണ് കനാൻ. അത്രയും ദൂരമേ ഈ മിസ്രയീമും കനാനും ആയിട്ടുള്ളൂ. എന്നാൽ ഒരു ദിവസത്തിന് ഒരു സമ്മത്സരം എന്ന നിലയിൽ 40 വർഷക്കാലം ദേ വാണ്ടഡ് റൗണ്ട് ഇൻ ദ വിലർനെസ്, അതായത് മരുഭൂമിയിൽ ചുറ്റി കഴിയേണ്ടതായി വന്നു, ചുറ്റി തിരിയേണ്ടതായി വന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ പിറുപിറുപ്പും അനുസരണക്കേടുമാണ്, അവർ ദൈവസ്ഥാനുള്ള പിറുപിറുപ്പും അനുസരണക്കേടുമാണ്. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് ഈ നിലയിൽ ഈ മരുഭൂമിയിലൂടെ 40 വർഷക്കാലം ജനം ആയിരിക്കുകയും ആ 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടെ ഈ വീണ്ടെടുക്കപ്പെട്ടവർ എന്ന് പറയുന്നുവെങ്കിലും അവരുടെ സ്വഭാവ ചേഷ്ടകൾ എന്താണെന്ന് സമ്പൂർണമായി ഈ മരുഭൂമി യാത്രയിലൂടെ വെളിപ്പെടുകയും ചെയ്തു. അപ്പൊ മരുഭൂമിയിലെ ജനത്തിന്റെ നിവാസം എന്ന് പറയുന്നത് ഒരു ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ജഡജീവിതത്തിലെ ജീവിതത്തിന്റെ ഒരു ചിത്രമാണ്. അതായത് വിശ്വാസികൾ ജഡീയരായി കണക്കാക്കപ്പെടുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടം. അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവത്തോട് പിറുപിറുക്കുന്നു, മോശയോട് പിറുപിറുക്കുന്നു, അഹരോനോട്
അവരുടെ നേതൃത്വത്തിനെതിരെ അവരെ ജ്വലിക്കുന്നു. അതുപോലെ തന്നെ അഹരോനും മോശയും മുഖാന്തരമേ ഇത് അലിച്ചിട്ടുള്ളൂ, ഞങ്ങൾ മുഖാന്തരം അലിച്ചിട്ടില്ലയോ എന്ന് പറഞ്ഞ് റെബല്യൻ ഉണ്ടാക്കുന്നു. പൗരോഹിത്യത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യുന്നു, അവിശ്വസിക്കുന്നു, ആഹാരവും വെള്ളവും കിട്ടാതിരിക്കുമ്പോൾ തുറുപുറുക്കുന്നു. പല പാപങ്ങൾ അവരുടെ ശാഠ്യക്കാരായ ജനം, ഈ ജനം വളരെ ശാഠ്യമുള്ളവരാണെന്നാണ് ശലോമോനും പിന്നീട് പറയുമ്പോൾ പറയുന്നത്. അപ്പോൾ അവർ ശാഠ്യക്കാരായ ഒരു ജനം, അങ്ങനെ അവർ മോശയുടെ നേതൃത്വത്തോട് പുറത്തിറക്കുന്ന ഒരവസരമൊക്കെ നമ്മളോട് വായിക്കുന്നു. ഇങ്ങനെ വരികയാണ്. ഇത് നമ്മുടെ ഈ മരുഭൂമിയിലെ ജീവിതയാത്രയിൽ ഉള്ള പുറത്തിറപ്പിനെയും അതുപോലെയുള്ള ജടീയമായ സ്വഭാവ പ്രകൃതങ്ങളെയും കാണിക്കുകയാണ്. കൊരിന്തലേ സഭ ഒരു കൃപാവിധം കുറവില്ലാത്ത സഭയായിരുന്നു എന്നാണ് കൊരിന്തൽ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്കിൽ വായിക്കുന്നത്. ഒരിക്കൽ ഞാന് ഈ അൽ കൊടുത്തോട്ടും ഞാനുമായി സംവാദിക്കുമ്പോൾ കൃപാവരങ്ങൾ ചിലത് നിലച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഒരു കൃപാവരവും കുറവില്ലാത്തവരായി ഈ കൊരിന്തലെ വിശ്വാസികൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയെ കാത്തിരിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞതുകൊണ്ട് സഭ കർത്താവ് ഗുരുവോളം ഈ കൃപാവരങ്ങളെല്ലാം ഉണ്ടായിരിക്കുമെന്നാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. അദ്ദേഹം തന്നെയല്ല, അവരുടെ ഇടയിലെ, അതായത് ബന്ധുക്കോസോഹന്മാരുടെ ഇടയിലെ വളരെയധികം വായിക്കുകയും അത് സ്വാംശീകരിക്കുകയും അത് ഫലകരമായ നിലയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന അപൂർവം പാസ്റ്റർമാരിൽ ഒരാളാണ് ഈ പാസ്റ്റർ അൽ കൊടുത്തത്. അദ്ദേഹത്തിന്റെ ഉള്ള കാര്യം പറയാതിരിക്കാൻ എന്നെ സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഈ പാർഡേസ് ഫോർ യു എന്ന് പറയുന്ന ഈ വെബ് പേജ് അദ്ദേഹത്തിന്റെ ഒരു ഒരു വീഡിയോയുടെ ഒരു ക്ലിപ്പിന്റെ ഒരു ചെറിയ ഭാഗം അവരതിനകത്ത് റൺ ചെയ്യുന്നുണ്ട്. 548,882 വ്യൂവേഴ്സ് ഇന്നലെ വരെ അതിനകത്ത് ഉണ്ടായിരുന്നു. ഞാനത് വാച്ച് ചെയ്തു. അദ്ദേഹം പറഞ്ഞ ഈ ബൈബിൾ നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ്, മലയാളം ബൈബിൾ നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതിന്റെ ചെറിയ രൂപമാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ ആകർഷകമാണ്. അത് അതിന്റെ ചരിത്ര വിന്യാസമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് ആര് നല്ല കാര്യം പറഞ്ഞാലും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഹൃദയഭാവം ഈ ബലഹീന എനിക്കുണ്ട്. കാരണം എനിക്ക് ആരോടും അസൂയയില്ല, കുശുമ്പുമില്ല, അതിന്റെ ആവശ്യമില്ല. കാരണം എന്നെ ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വലിയ മുൻപന്തിയിലൊക്കെ നിൽക്കുന്ന സുവിശേഷകനായി ഞങ്ങളുടെ ആളുകൾ എന്നെ മുമ്പോട്ട് ഉന്തിവിട്ട് കൊണ്ടുവന്നില്ല. ഞാൻ അതിനോട് ശ്രമിച്ചില്ല. എങ്കിലും ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ശുശ്രൂഷകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട അനേക ആളുകൾ ഉണ്ട് എന്നുള്ളത് തങ്ങളുടെ വ്യക്തിഗതമായ സാക്ഷ്യങ്ങൾ കൊണ്ട് തന്നെ അവരെ രേഖപ്പെടുത്തുന്നു. ചിലർക്ക് എനിക്ക് രേഖാമൂലം എഴുതിത്തന്ന കത്തുകൾ എൻ്റെ ഇല്ലപ്പെട്ടു. സഹോദരന് ഞങ്ങളുടെ മധ്യയിൽ വന്ന് ചെയ്ത ആത്മീയ ശുശ്രൂഷ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് ആത്മീയ വർധനയ്ക്കും പഠനത്തിനും കാരണമായി ഭവിച്ചു. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ എന്നൊക്കെ പറഞ്ഞ് എഴുതിയ കത്തുകളൊക്കെ എന്നെയുണ്ട്. പിന്നെ ഞാനിതൊന്നും വിളിച്ച് പറയുകയും പൊങ്ങച്ചം പറയുകയും ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് യാതൊരു പ്രസക്തിയില്ല. എൽവി ആവരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനാണ് പ്രസക്തി. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഞാനിതൊന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നൊരു സാരം, മിസ്രയീമിലെ ലൈഫ് ലൗകിക ജീവിതത്തിന്റെ ചിത്രവും അതുപോലെ തന്നെ മരുഭൂമിയിലെ ലൈഫ് ഈ ജഡീക ജീവിതത്തിൻ്റെ, അതായത് ജഡത്തെ അനുസരിച്ച് ജനം മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതത്തിന്റെ ചിത്രവും കനാൻ ദേശത്തേക്കുള്ള പ്രവേശനവും ജീവിതവും ആത്മീയ ജീവിതത്തിന്റെ ഉന്നതമായ പക്വതയിലേക്ക് വിശ്വാസികൾ എത്തിച്ചേരുന്നതിന്റെ ചിത്രവുമായിട്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ കനാന് സ്വർഗരാജ്യത്തിന്റെ ചിത്രമല്ല എന്ന് പ്രഥമത തന്നെ നാം മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. കനാൻ സ്വർഗത്തിന്റെ ചിത്രമാണെങ്കിൽ അവിടെ ചെന്ന് യുദ്ധം ചെയ്താൽ സ്വർഗം നമുക്ക് പ്രാപിക്കാൻ കഴിയുള്ളൂ എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. അവിടെ എന്ത് യുദ്ധമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? നമുക്ക് വേണ്ടിയുള്ള സ്വർഗപ്രാപ്തിക്കുള്ള എല്ലാ പോരാട്ടവും കർത്താവായ യേശു ക്രൂശിൽ നിവർത്തിച്ചു. കൊലോസ്യരിൽ വായിക്കുന്നു, ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി. പ്രതിയോഗിയായ പിശാചന്റെ ആയുധവർഗങ്ങളെ വിപ്പിച്ചു, അവയെ പരസ്യമായി കാഴ്ചയാക്കി, അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് പറയുമ്പോൾ ക്രൂശിൽ കർത്താവായ യേശു നമ്മുടെ സ്വർഗപ്രവേശപ്പെടുന്ന എല്ലാ പോരാട്ടവും താൻ ഏകനായി ക്രൂശിന്മേൽ നിവർത്തിച്ചു കഴിഞ്ഞു. അതുകൊണ്ടല്ലേ ടെറ്റലിസ്റ്റായി, അതായത് സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞ് അവൻ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് തിരുവഴുത്ത് വായിക്കുന്നുണ്ട്. ഒരു സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ യുദ്ധം ചെയ്ത് പോരാടി ലഭിക്കേണ്ട ഒന്നല്ല. ഇവിടെയാണ് ഈ രക്ഷാ നഷ്ടവാദികളായ പെന്തക്കോസ്റ്റുകാരിൽ എല്ലാവരുമില്ല, ശിവബീഡിയകര് അതുപോലെയൊക്കെയുള്ള ഒരുപാട് പാസ്റ്റേഴ്സ് രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന വചനം പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഒറ്റ വാക്യം പറയാം, ദൈവവചനം ശരിയായി പഠിക്കുന്ന പാസ്റ്റർമാരെല്ലാം രക്ഷ ഭദ്രമാണെന്ന് വിശ്വസിക്കുന്നവരും അല്ലാത്തവരെല്ലാം രക്ഷ നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന പാസ്റ്റർമാരാണ് പെന്തക്കോസ്തിൽ ഉള്ളതെന്ന് എന്റെ ഏറിയ കാലത്തെ അവരുമായിട്ടുള്ള ആഭിമുഖ്യത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ മൂന്ന് സ്ഥലത്ത് ജനമായിരുന്നത് ആത്മീയ ജീവിതത്തിന്റെ അല്ല മനുഷ്യജീവിതത്തിന്റെ മൂന്ന് അവസ്ഥയെ കാണിക്കുകയാണ്. മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ, മരുഭൂമി, ഈ ജഡജീവിതത്തിൽ പിറുപിറുപ്പോടും സങ്കടത്തോടും പ്രയാസങ്ങളും ആവലാതികളും ഒക്കെ മുന്നേറുന്ന ജീവിത സാഹചര്യം, മൂന്ന് കനാൻ ദേശത്തെ ജീവിതം എന്ന് പറയുന്നത് ആത്യന്തികമായിരുന്ന ആത്മീയ അഭിവൃദ്ധിയുടെ
അനുഭവം. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കുരുന്നിലൂടെ അപ്പോസ്തലൻ പറയുമ്പോഴും കുരുന്ന് പൗലോസ് നിങ്ങളുടെയൊക്കെ ആത്മീയരോട് എന്ന പോലെ അല്ല, ജഡി ശിശുക്കളോട് ജഡികരോട് എന്ന പോലെ അത്രേ സംസാരിക്കുവാൻ കഴിയുന്നുള്ളൂ എന്ന് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. കുരുന്നിൽ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം, അതുപോലെ മൂന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം, ഈ വാക്യങ്ങളിലൊക്കെ അപ്പോസ്തലൻ ആ കാര്യം വളരെ വസ്തുനിഷ്ഠമായി പറഞ്ഞു. 2:12 അതുപോലെ തന്നെ 3:3 ഈ വാക്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അത് പ്രസ്താവിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജഡി നമ്മൾ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ജഡീകന്മാരെ പോലെ ഇടപെടുന്ന ഒരു പ്രകൃതം വിശ്വാസികളിലുമുണ്ട്. ഇന്നത്തെ പല വിശ്വാസികളുടെയും യഥാർത്ഥമായിരുന്ന സ്വഭാവം അവരുമായിട്ട് നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വിശ്വാസികളാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. കാരണം അവരുടെ സ്വഭാവ രീതികളൊക്കെ അങ്ങനെയാണ്. ഇതെല്ലാം ജഡപ്രകൃതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നല്ലപടി അപ്പോസ്തലൻ പറയുകയാണ്, ഇന്ന് നിങ്ങൾ അവരുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ പരീക്ഷാ ദിവസം എന്ന പോലെ, മെരീബയിൽ എന്ന പോലെ പരീക്ഷാ ദിവസം എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. അപ്പൊ ഹൃദയം കഠിനമാക്കിയ ജനം 40 ദിവസം കൊണ്ട് എത്തിച്ചേണ്ട സ്ഥലത്ത് 40 വർഷം ഈ മരുഭൂമിയിൽ കൂടി ചുറ്റി തിരിയേണ്ടതായി വന്നു എന്നാണ് വായിക്കുന്നത്. അത് അവരുടെ അനുസരണം കേടും അവിശ്വാസവും കൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചു. ദൈവോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യില്ല, അനുസരണക്കേട് കാണിച്ച നിങ്ങൾ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ അത് സൂചിപ്പിച്ചാണ്. അതായത് മരുഭൂമിയിൽ വെച്ച് പട്ടുപോയവരുടെ കൂട്ടത്തിൽ അവരുടെ ആത്മീയ നേതാവായിരുന്ന മോശയും. മോശ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയ 599,998 പേരും നരകത്തിലാണ് പോകുന്നത്, അല്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഏതെങ്കിലും രക്ഷാനഷ്ടവാദികൾ തറപ്പിച്ച് പറയുന്നെങ്കിൽ, അതായത് എൻ്റെ സഹോദരൻ സണ്ണി മാത്യു പുതുക്കുടി ഉൾപ്പെടെ പറയുന്നെങ്കിൽ, ഞാൻ ഈ പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. അതായത് ഈ മോശ മരുഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രൂപാന്തര വേളയിൽ പ്രത്യക്ഷനായിട്ടുണ്ട്. അപ്പോ മോശ അവിടെ പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ മോശ നരകത്തിലല്ല സ്വർഗത്തിലാന്നുള്ളതിന്റെ ഒരു വ്യക്തമായ തെളിവ്. അതായത് പ്രത്യേകിച്ച് മോശയോട് പറയുമ്പോൾ, ഇസ്രായേൽ മക്കൾ ചെയ്തതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തു മോശ. നീ ഹോറേബിൽ വെച്ച് എന്നെ മാനിക്കായകയാൽ നിന്റെ കണ്ണുകൊണ്ട് നീ ഈ ദേശം കാണുകയും, എങ്കിലും നീ അവിടെ പ്രവേശിക്കുകയില്ല എന്നാണ് ദൈവം പിസ്കയിൽ വെച്ച് മോശയോട് പറഞ്ഞത്. ഹോറേബിൽ വെച്ച് പാറയോട് കൽപ്പിക്കാന്ന് പറഞ്ഞു അവനെ അടിച്ചു എന്നാ വായിക്കും. അത് വലിയ അനുസരണ ലംഘനമായിട്ടാണ് കാണിക്കുക. അപ്പൊ പാപം ചെയ്ത അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ച മോശയും മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി. ആ മോശ കനാന ദേശത്ത് പ്രവേശിച്ചില്ല. പക്ഷേ ആ മോശയെ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ മരുഭൂമിയിലെ രൂപാന്തര വേളയിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായി ഞാൻ പറയും, നിയസ് തോമസ് പറയുന്ന എല്ലാ കാര്യങ്ങളും ബാക്കികളും എല്ലാം യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ബാധകമാകുകയുള്ളൂ, അല്ലാത്തവർക്കൊന്നും ബാധകമല്ല എന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് ആർക്കും മനസ്സാകാത്ത അതോ മനഃപൂർവ്വം മനസ്സായി നടക്കുകയാണ്? ആരും നടക്കുകയല്ല. ഈ ഞങ്ങൾ പറയുന്നവർക്കെല്ലാം ഞങ്ങൾക്ക് നല്ല വ്യക്തതയും സുബോധമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. കാരണം ഞാൻ ഈ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി പുതുക്കൊടി. അതായത് മരുഭൂമിയിൽ വെച്ച് പാപം ചെയ്ത ആ ജനത്തെ ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ടു, അവരാരും സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചില്ല എന്നാണ് 4-ാം അധ്യായം ഞാൻ എടുക്കുമ്പോൾ ദൈവം ചോദിച്ചാൽ അത് കുറെ കൂടെ വ്യക്തമായി പറയും. അങ്ങനെ വരുമ്പോൾ അവർ നിലനിന്നില്ല. അതായത് വീണ്ടെടുപ്പിന്റെ സന്തോഷത്തിൽ അവർ നിലനിന്നില്ല. അവർ വീണ്ടെടുക്കപ്പെട്ടവരായിരുന്നു. അവർ പിറുപിറുത്തു, അവർ പാപം ചെയ്തു, മത്സരിച്ചു, അനുസരങ്കർ കാണിച്ചു, അവർ മരുഭൂമി വെച്ച് പട്ടുപോയി. ആ കൂട്ടത്തിൽ മോശയും ജനത്തെ നരകത്തിൽ കളയുകയും ജന നേതാവായ മോശയെ സ്വർഗത്തിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന തിരിച്ചു വ്യത്യാസം കാണിക്കും, മുഖപക്ഷം കാണിക്കുന്നവനല്ല ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദൈവം മോശ മരുഭൂമിയിൽ രൂപാന്തര വേളയിൽ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും സാക്ഷ്യത്തിൽ അവിടെ പ്രത്യക്ഷമായിരിക്കുക. മോശ അവിടെ സ്വർഗത്തിലുണ്ട് എന്ന് വളരെ വസ്തുനിഷ്ഠമായി കർത്താവ് തന്നെ തെളിയിച്ചു. അങ്ങനെയെങ്കിൽ ആ പട്ടുപോയ 599,998 ആളുകളും സ്വർഗരാജ്യത്തിൽ മോശയിലൂടെ ഉണ്ട് എന്നാണ് സാമാന്യ ബുദ്ധിയുള്ള അല്ലെങ്കിൽ ദൈവാത്മാവുള്ള ഏത് മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ സഹോദരൻ സണ്ണി മാത്യു പൊതുക്കുട്ടിൽ വളരെ ലളിതമായും നന്നായിട്ട് പറയാം. കാരണം അദ്ദേഹം ഒരു ബ്രദറൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് തീഷ്ണതയുള്ള സൈമൺ സാറിന്റെ ഒക്കെ കൂടെ നടന്ന് ശുശ്രൂഷ ചെയ്ത ഒരു ദൈവ വൈദ്യനായിരുന്നു. അപ്പോൾ നിശ്ചയമായി ഈ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പക്ഷേ അറിയുന്നില്ല എന്ന് നടുക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അറിയാഞ്ഞത് കൊണ്ടൊന്നും അല്ല, കാര്യങ്ങൾ നന്നായിട്ട് അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഏതായാലും ഒരു കാര്യം ചെയ്യുക, അല്പം കൂടെ ദൈവസ്ഥാനിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ കാര്യങ്ങളുടെ വസ്തുത കുറെ കൂടെ വ്യക്തമായി
മനസ്സിലാക്കാൻ കഴിയും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയ ജനങ്ങൾ എന്തുകൊണ്ട് പട്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തോട് മത്സരിച്ചു. അത് ഇന്നും സംഭവിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ 11 അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ലേഖ കൊരിന്ത്യരോട് പറയുകയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചതുകയും ചെയ്തത് എന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി അവർക്ക് കൊടുത്തു. നിന്ന് ഭക്ഷിപ്പിൻ, നിങ്ങൾക്കായി തകർക്കപ്പെടുന്നതിന്റെ ശരീരം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പാനപാത്രം എടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ മുതല എന്റെ രക്തം നിന്ന് കുടിപ്പിൻ എന്ന് പറഞ്ഞു പറഞ്ഞു ഈ അപ്പത്തിൽ നിന്ന് ആരെങ്കിലും അയോഗ്യമായി ഭക്ഷിക്കുകയോ പാനപാത്രം അയോഗ്യമായി പാനം ചെയ്യുകയോ ചെയ്താൽ കർത്താവിന്റെ ശരീരം സംബന്ധിച്ച് നിങ്ങൾ കുറ്റക്കാരായി തീരും. ഇതിനുമൊത്തം നിങ്ങൾ അനേക രോഗികളായിത്തീരുന്നു, പലരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ലെന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നതിന്റെ സാരം മനസ്സിലാക്കണം. അവിടെ നിങ്ങളെ ഈ കർത്താവിന്റെ മേശയിൽ നിന്ന് അയോഗ്യമായി ഭക്ഷിച്ചാൽ, അതായത് മത്സര ഭാവത്തോട് ഭക്ഷിച്ചാൽ, പാപത്തോട് ഭക്ഷിച്ചാൽ, ദൈവം ചെയ്യും ഹീമേ ഈ പെൺ എക്സിക്യൂട്ട് ഫിസിക്കൽ ഡെത്ത് അപ്പോൺ ദ ബിലീവർ ആസ് എ ചാസ്റ്റൈസ്മെന്റ്. അതായത് ഒരു ബാലശിക്ഷ എന്ന നിലയിൽ അതിന്റെ മാക്സിമമായി ശരീരത്തിന് മരണം വരെ ദൈവം അനുവദിച്ചു എന്ന് വരാം എന്നാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ്. സോ ചാസ്റ്റൈസ്മെന്റിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ശരീര മരണം വരെ വരുന്നുണ്ട്. ഇപ്പൊ ഒരാൾ, നമ്മൾ ഒരാളെ ദൈവം 90 വരെ ജീവിച്ചിരുന്ന കർത്താവിന് വേണ്ടി ജീവിപ്പാനും ശുശ്രൂഷ ചെയ്യുവാനാണ് വിളിച്ചിരിക്കുന്നത് ചിന്തിക്കുക. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി പാപം ഉണ്ടായിക്കഴിഞ്ഞാൽ, ദൈവത്തിന് പൊറുക്കാൻ കഴിയാത്തതിനുള്ള പാപാവസ്ഥ രക്ഷിക്കപ്പെട്ട ശേഷം ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നാണ് അവിടെ പറയുന്നത്. That God may close the lifespan in between. അതായത് ദൈവം നമ്മുടെ ജീവിതത്തെ ഈ ഇടയ്ക്ക് വെച്ച് അങ്ങ് മാറ്റും. ദാവീദ് ഒരിക്കൽ ബത്ത്ശേബയുമായി കിടക്ക പങ്കിട്ട ശേഷം എന്റെ ആയുസ്സിന്റെ മധ്യഭാഗത്ത് വെച്ച് എന്നെ എടുത്തു കളയരുത് എന്നൊക്കെ നെഞ്ചു പൊട്ടി പ്രാർത്ഥിച്ചു. കാരണം വ്യഭിചാരം ചെയ്തപ്പോൾ 45 നേരത്തെ നരമ്പ് സുഖത്തിന് അത് ചെയ്തെങ്കിലും പിന്നീട് നാഥാൻ പ്രവാചകൻ തന്നെ അത് ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് വലിയ പശ്ചാത്താപം ഉണ്ടായി. അവൻ ദൈവസ്ഥല അലമുറയിട്ട് കരഞ്ഞു, അയ്യോ എന്റെ ആയുസ്സിന്റെ മധ്യഭാഗത്ത് കർത്താവെ എന്നെ എടുത്തു കളയരുത് എന്ന് പറഞ്ഞു. ആയുസ്സിന്റെ മധ്യഭാഗത്ത് വെച്ച് ദൈവം തന്നെ ഈ ഭൂമിയിൽ നിന്ന് പറിച്ചു മാറ്റുമെന്ന് ദാവീദ് ഭയപ്പെട്ടു എന്നാ പറയുന്നത്. ജീവരക്ഷയാകുമെന്ന്, അല്ല ആത്മരക്ഷയല്ല. ആത്മരക്ഷ നഷ്ടപ്പെടുത്താൻ കഴിയുന്നതാണെങ്കിൽ പിന്നെ അതിനെ രക്ഷയെന്നേ പറയാൻ കഴിയത്തില്ല. മിസ്റ്റർ പൊതുക്കൂടി ആത്മരക്ഷ നഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ രക്ഷ, അതായത് നഷ്ടപ്പെട്ടു പോകുന്ന രക്ഷ നമ്മൾ പ്രാപിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൺവെൻഷനെ നിങ്ങളുടെ പാസ്റ്റേഴ്സ് പ്രസംഗിക്കുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങളിവിടെ പ്രസംഗിച്ച ഈ സുവിശേഷം ഹേതുവായി നിങ്ങൾ മുമ്പോട്ട് കടന്നു വരിക, നിങ്ങൾ കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ചാൽ, നിങ്ങൾ പൊത്തുവരുത്തപ്പെട്ട് നിങ്ങളെ തന്നെ സൂക്ഷിച്ചാൽ സ്വർഗരാജ്യത്തിൽ കക്ഷിച്ച് രക്ഷപ്പെടുമെന്ന് ഒരൊറ്റ പാസ്റ്റർമാരും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടില്ല. നിങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് താമസിക്കുന്ന IPSലെ പ്രശസ്തരായ പ്രസംഗി രാജീവ് മേത്ര, അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളും നല്ല ഇരുത്തം വന്ന ഭാഷയിൽ പൊരുത്തത്തോടെ സുവിശേഷം പ്രസംഗിക്കുന്ന സഹോദരനാണ്. അദ്ദേഹം പ്രസംഗിക്കുന്ന എല്ലാ പ്രസംഗങ്ങളിലും ഇന്ന് രാത്രി നീ കർത്താവിനെ കൈക്കൊണ്ട, നിന്റെ പാപങ്ങൾ എന്നേക്കുമായി മോചിക്കപ്പെടും, നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടും, നീ സ്വർഗരാജ്യത്തിന്റെ അവകാശിയായിത്തീരും, കർത്താവിന്റെ മാർമിക സഭയുടെ അംഗമായിത്തീരും എന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നത്. അതിനിടയ്ക്ക് അവിടുന്ന് ഇളക്കി കളയുന്ന കാര്യവും ഇടിച്ചു കളയുന്ന കാര്യവും പറിച്ചു കളയുന്ന കാര്യമൊന്നും അവരാരും പ്രസംഗിക്കാറില്ല. എന്റെ അർത്ഥം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആത്മരക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ശരീരരക്ഷ, ജീവരക്ഷ, ദേഹരക്ഷ, ദേഹിരക്ഷ, ആത്മരക്ഷ എന്നിങ്ങനെ 3 നിലയിലുള്ള രക്ഷയാണ് വിശ്വാസമുള്ളത്. ദേഹരക്ഷ, ആത്മരക്ഷ, അതിന്റെ ഈ 3 പ്രവിശ്യകളിലായി ഇത് വ്യാപിച്ചിടങ്ങിയാണ്. അതായത് ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നാം രക്ഷിക്കപ്പെടുന്നു, നാം രക്ഷിക്കപ്പെടും. അതാണ് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം പറയുന്നത്. ശരീരത്തിന്റെ വീണ്ടുപോയ പുത്രത്വമാണ്, അത് പുനരുത്ഥാനത്തിലൂടെ സാധിക്കും. അപ്പോൾ അതുവരെ ഈ ഭൂമി നാം ജീവിക്കുകയാണ്. അതുവരെ ഒരു പാപവും ചെയ്യാതെ ജീവിക്കുന്ന എത്ര പേരുണ്ട്? അതിലേറ്റവും വലിയ തെളിവല്ലേ മരുഭൂമിയിൽ വെച്ച് ദൈവം ചെയ്തു ആ ജനത്തിൽ പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ ഗോഡ് ഹാഡ് ഡെലിവേർഡ് ദം ഫ്രം ദ ലാൻഡ് ഓഫ് ഈജിപ്റ്റ് ടു ടേക്ക് ദം ഇൻ ടു ദി പ്രോമിസ്ഡ് ലാൻഡ് ആൻഡ് ഹെൽപ് ദം ടു എൻജോയ് ദ ബ്ലെസ്സിങ്സ് വിച്ച് ഗോഡ് പ്രോമിസ്ഡ് ദെയർ ഫോർ ഫാദേഴ്സ്. ദൈവം അവരുടെ പൂർവ്വപിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കനാനിലെ സൗഭാഗ്യം അവരനുഭവിച്ച് അതിൽ സന്തോഷിക്കുന്നതിനാണ് ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. But because of their adamant nature, their disobedience, their unbelief, and their hardness of their heart, and their error and evil heart, and since they had provoked the Almighty God
through their attitude and their actions and leave God the Holy Spirit. God did not let them end up in the kingdom of this promised land. ദൈവരെ വാഗ്ദേശത്തേക്ക് പോകാൻ അനുവദിച്ചില്ല. ആ ഇടയ്ക്ക് വെച്ച് അവരെ കൊന്നുകളഞ്ഞു. അത് അവരെല്ലാം പട്ടുപോയി എന്നാ വായിക്കുന്നത്. ദൈവം അവർ പ്രസാദിച്ചവർ പട്ടുപോയി. ആ ദൈവം അവരോട് കോപിച്ചു എന്നാ വായിക്കുന്നു. കടന്നറിയാവോ, അത് നമുക്കും എനിക്കും നിങ്ങൾക്ക് സംഭവിക്കാം. നാം ദൈവസന്നിധിയിൽ മനഃപൂർവ്വമായി പാപം ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. മഹാനായ സ്പർജൻ അദ്ദേഹത്തിന്റെ 51-ാം സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാനം, അതായത് ദാവീദിന്റെ പാപമാണല്ലോ എന്റെ പശ്ചാത്തലം, 51-ാം സങ്കീർത്തന പശ്ചാത്തലം, അദ്ദേഹം അത് വ്യാഖ്യാനിക്കുമ്പോൾ ട്രഷി ഓഫ് ഡേവിഡ് 51-ാം സങ്കീർത്തനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് വാക്കുകൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഒന്ന് പറയുന്നത്, മോശ മുൾപ്പടർപ്പിൽ നിൽക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെത്താൻ നിൽക്കുമ്പോൾ അവനുണ്ടായ ഭയമാണ് ഞാൻ 51-ാം സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാനം എഴുതുവാൻ തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായത്. ആദ്യത്തെ 6 ആഴ്ചകൾ ഒരു സിംഗിൾ വേർഡ് പോലും എഴുതുവാൻ എനിക്ക് കഴിഞ്ഞില്ല. സർ, സച്ച് എ ഹോളി പ്ലേസ് ഐ വാസ് സ്റ്റാൻഡിങ് ഐ ഫെൽറ്റ്. ഞാൻ നിൽക്കുന്ന അത്രമാത്രം വിശുദ്ധമായ ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായത്. സോ ഐ കുഡ് നോട്ട് പെൻ ഡൗൺ ഈവൻ എസ് അൻ അയോട്ട വേർഡ്. ഒരു വാക്ക് പോലും എഴുതാൻ കഴിഞ്ഞിട്ടില്ല. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വെൻ ഐ മെഡിറ്റേറ്റഡ് അപ്പോൾ അത് എഴുതുകയാണ്, ദ ഗ്ലോറി ഫിൽഡ് വിതിൻ മൈ ഹാർട്ട് ആൻഡ് ദ വേർഡ്സ് ഗഷ്ഡ് ഔട്ട് ഓഫ് മൈ ഹാർട്ട് ത്രൂ ദ പെൻ എന്നാണ് എഴുതുന്നത്. എന്റെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്തു, ദൈവത്തിന്റെ മഹത്വം എന്റെ ഹൃദയത്തിൽ നിറയുകയും നിറഞ്ഞ് കവിയുകയും വാക്കുകൾ എന്റെ പേനാത്തുമ്പിലൂടെ ഇടതടവില്ലാതെ ഒഴുകുകയും ചെയ്തു എന്നാണ്. എന്തോ 51-ാം സംഗീതത്തിന്റെ വ്യാഖ്യാനം വായിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് ഇഷ്ടമാണ്, കാരണം അത് റോയൽ ബ്രിട്ടീഷ് ലാംഗ്വേജ്. ഇന്നത്തെ ഭാഷയിൽ ചില ആൾക്കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ ദാവ് ദവസ്റ്റ് സേസ്റ്റ് വുഡസ്റ്റ് ഇതൊക്കെ വായിക്കുന്ന ചില പ്രയാസം ഉണ്ടാകുമായിരിക്കും. ബട്ട് ഐ ആം അക്കസ്റ്റംഡ് ടു റീഡ് ദാറ്റ് ബൈ ദി ഗ്രേസ് ഓഫ് ദി ഓൾമൈറ്റി ഗോഡ്. സോ ഐ ലവ് ഇറ്റ് ആൻഡ് ഐ റീഡ് ഇറ്റ്. അപ്പൊ നിങ്ങൾ വായിക്കണം. അവിടെ അദ്ദേഹം പറഞ്ഞതറിയാവോ, ആ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായി. ഇനി അദ്ദേഹം പറയുന്ന അങ്ങനെ വിവരിച്ചു വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ദാവീദ് തന്റെ പാപത്തെ ഡിഫെൻഡ് ചെയ്തു. അതായത് താൻ ആസീഫ് ദാറ്റ് ഹി ഡിഡ് നോട്ട് കമ്മിറ്റ് എനി സിൻ. നാഥാൻ തന്നെ ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ നാഥാനോട് ദാവീദ് ഡിഫെൻഡ് ചെയ്യുന്ന അങ്ങനൊരു മനുഷ്യൻ, അതായത് നാഥാൻ കഥയിലൂടെ അവതരിപ്പിച്ച ഒരു മനുഷ്യൻ ഇസ്രായേൽ ദേശത്ത് പാർക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ദാവീദിനെ പോലെ രാജാവ് ഇരിക്കുന്ന ദേശത്ത്. ആ മനുഷ്യൻ ആരായാലും അവൻ മരണയോഗ്യൻ എന്നാണ് ദാവീദ് വിധി എഴുതി. മനസ്സിലാക്കണം. അപ്പൊ ദാവീദ് പറഞ്ഞു, ആ മനുഷ്യൻ ഏത് മനുഷ്യൻ, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ആട്ടിൻകുട്ടിയെ തന്റെ വീട്ടിൽ വന്ന അതിഥിക്ക് വേണ്ടി അനാഥന്റെ വസ്തുവകയെ അപഹരിച്ച് അതിന് മാംസം കുക്കിയതുകൊണ്ട് ആരായാലും കൊല്ലപ്പെടും എന്നാ പറഞ്ഞു. അങ്ങനെയൊക്കെ ബീമ്പ് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ അടുത്ത കാലത്തൊരു ഞാൻ ഒരു സംഭവം, അത് ഞാൻ ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരാൾ പറഞ്ഞു, അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടിൽ തന്നെ ചെയ്ത ഒരു തെറ്റ്, അത് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യട്ടെ, അത് അതിന്റെ നിയമത്തിന്റെ വശത്തോട് പോകട്ടെ, അങ്ങനെ പോകട്ടെ, ഇങ്ങനെ പോകട്ടെ, അവസാനം പിന്നെ എന്ത് പറയും, പോയി കഴിഞ്ഞ സംഗതി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ എന്ത് പ്രയാസമാണ്. അപ്പൊ ഞാൻ പറഞ്ഞറിയാവും, അതൊക്കെ മനുഷ്യൻ ഒരു പരിധി വരെ, നമ്മളായാലും ഞാനായാലും ഒക്കെ പറയും, ഏത് മനുഷ്യനായാലും അങ്ങനെയൊക്കെ പറയും. ഇത് ദാവീദും അങ്ങനെ പറയും, നമ്മളൊക്കെ മനുഷ്യരല്ലേ. നമ്മുടെ അവൻ 103-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്നവൻ ഓർക്കുന്നു. നമ്മുടെ പ്രകൃതി എന്താണ് ദൈവത്തിന് അറിയാം, നമ്മൾ എന്ത് പറയുന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയും നാളെ പറയുമെന്നും ദൈവത്തിന് അറിയാം. അപ്പൊ അദ്ദേഹം ദാവീദ് പറഞ്ഞു, ആ മനുഷ്യൻ ആരായാലും അവൻ മരണയോഗ്യൻ. അപ്പൊ നാഥാൻ ഈ ദാവീദിന്റെ നെഞ്ചിന് നേരെ വെല്ലുകൊണ്ട് പറഞ്ഞു, ദവാർ ദ മാൻ, ആ മനുഷ്യൻ നീയാണ്. അപ്പൊ നീയാണ് ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ദാവീദിന്റെ ഒരൊറ്റ വാക്കുപോലും പറഞ്ഞു ദൈവസ്ഥ പറയാൻ ദാവീദ് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ സ്പർജൻ എഴുതി വരുന്നത് ഇങ്ങനെയാണ്, അതായത് വെൻ നാഥാൻ റിമൈൻഡഡ് ഹിം ഓഫ് ഹിസ് ദ സീരിയസ്നെസ് ഓഫ് ഹിസ് സിൻ ആൻഡ് ഡേവിഡ് സ്റ്റോപ്പ് ഡിഫെൻഡിങ് ഹിംസെൽഫ്. അതായത് തന്റെ പാപത്തെ അവന് നാഥാൻ ഓർമ്മപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ദാവീദ് തന്റെ സ്വയം ഡിഫെൻസ്, സ്വന്തം പ്രതിവാദം നിർത്തി. ഹി വെന്റ് ഓൺ ടു ഹിസ് ബെഡ് മാറ്റസ്, എന്ത് ചെയ്തു, അവനോട് കവിണ് വീണു. കവിണ് വീണ്ട് പറഞ്ഞു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ള ഞാൻ ചെയ്തു. വിധിക്കുമ്പോൾ നീ നിർമ്മലനും നീതിമാനുമായിരിക്കട്ടെ, ഈ സോപ്പ് കൊണ്ട് എന്നെ കഴിയണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന, ആ തകർന്ന ഹൃദയ, ആ തകർന്നു നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നു. അത് ആ ഭാഗം എഴുതി വരുമ്പോൾ സ്പർജൻ പറയാണ്, നോ മാൻ ക്യാൻ ഇന്റലിജന്റ്ലി കണ്ടിന്യൂ ടു സിൻ ആൻഡ് ദെൻ കണ്ടിന്യൂ ഇൻ ദ ഫെലോഷിപ്പ്. അതായത് ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു വിശ്വാസിക്കും ഭൗതികതയോടുകൂടെ തന്നെ പാപത്തിൽ തുറന്നുകൊണ്ട് കൂട്ടായ്മയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല.
ഗോഡ് വിൽ കാച്ച് ഹിം. ദൈവം നീതിയും പിടിക്കും. ശുശ്രൂഷ രംഗത്ത് ഏഴാം കൽപ്പന ലംഘിച്ചവർ, ജിബ്രാൾട്ടർ പാറമേൽ കാല് തെറ്റി ഇടറി വീണവർ, സാമ്പത്തികമായി വലിയ ഗുരുതര ക്രമക്കേടുകൾ കാണിച്ചിട്ടുള്ളവർ, ജീവിതത്തിൽ അശുദ്ധിയെ തലോടനം ചെയ്ത ആളുകൾ, അവരൊക്കെ കുറെ കാലം മിടുക്കന്മാരായിരുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ, ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ വീണിട്ട് ഭയങ്കരമായി പിടിക്കപ്പെട്ട് അപമാനിതരായി തീർന്ന ഒരുപാട് ചരിത്രം ഈ ക്രൈസ്തവ സഭായരുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, ഇന്ന് പമ്മിയിരിക്കുന്ന പല ആളുകളും മിടുക്കന്മാരെ, അവരെ ആരെയും പിടിക്കുന്നു. വളരെ ഭൗതികമായി പാപം ചെയ്യുകയും പിടിക്കപ്പെടാതെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെ അന്തരാത്മാവിൽ അവർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, രക്ഷിക്കപ്പെടാത്തവരും സഭയ്ക്കകത്ത് താറാവ് വെള്ളത്തിൽ ചാടുന്നവരെ ചാടി അവൻ അപ്പവും ബീജും തിന്നുകൊണ്ട് ഈ ഞായറാഴ്ച സഭയ്ക്കത്തിരിക്കുന്നവനെ ദൈവം തമ്മിലാൻ ഒന്നും ചെയ്യുകയില്ല. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടാലും ദൈവത്തെ അറിയാമല്ലോ. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ബോൺ അഗൈൻ ബിലീവേഴ്സ്. രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ നീറ്റിലൊക്കെ നീറുന്ന പോലെ അവന്റെ ഹൃദയം നീറും. ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ കുറിച്ച് അവനത് ഏറ്റു പറഞ്ഞ് ദൈവത്തോട് നിരപ്രാപിക്കുന്നവരെ അവന്റെ ഹൃദയത്തിൽ ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ദാവീദ് അങ്ങനെ പറയുന്ന 32 സംഖ്യയിൽ, ഞാൻ എന്റെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റു പറയുമെന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഏറ്റു പറയുന്നവരെ അവൻ പറയുന്നത് എന്റെ അസ്ഥികൾ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഉഷ്ണത്താൽ എന്ന് പറയുന്നത് വറ്റിപ്പോയി എന്നാ വായിക്കും. വലിയ പാരവശ്യത ഉണ്ടായി. അതായത് രക്ഷിക്കപ്പെട്ട ദൈവവേദനെ, വീണ്ടെടുക്കപ്പെട്ട ദൈവവേദനെ തന്റെ ജീവിതത്തിൽ ഒരവിശ്വസ്തയോ ഒരശുദ്ധിയോ നേരിട്ടാൽ വളരെ ഇന്റലിജന്റ്ലി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അവന്റെ ഹൃദയം അവനെ നിരന്തരമായി ദണ്ഡിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. എന്നാൽ വെറുതെ റോമർ 10:9 ഏറ്റു പറഞ്ഞ് വെള്ളത്തിൽ ചാടി തൂവൽ മാത്രം വെള്ളം പൊരണ്ട അകത്ത് വെള്ളം പൊരണ്ടാ താറാവിനെ പോലെ ശാനപ്പെട്ട് സഭാകൂട്ടമേലായി അപ്പം നുറുക്കി തിന്ന് മുമ്പോട്ട് പോകുന്ന ജഡീകന്മാരെ, വെറും കാണലായിട്ടുള്ള വിശ്വാസികൾ, അങ്ങനെയുള്ള ആളുകൾ, രക്ഷിക്കപ്പെടാത്തവർക്ക് ഇത് ബാധകമല്ല. അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല. അങ്ങനെ രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ വേർപാടിലും ബന്ധുക്കൂസിലും എല്ലാം ധാരാളമുണ്ട്. ഞാൻ ഈ സാമൂഹ്യപരമായ രക്ഷയും തലമുറ തലമുറയായ രക്ഷയും വിശ്വസിക്കാത്ത ഒരു സഹോദരൻ. കാര്യം ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാർത്തവമായി രക്ഷിക്കപ്പെട്ട് വന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട് ഇവിടെ വന്ന ശേഷം ഇവിടുത്തെ പല ആളുകളുടെയും മനോഭാവവും നിരന്തര പ്രവൃത്തിയും കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് വന്നത് അബദ്ധമായി പോയെന്ന് 1000 പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ കൃഷ്ണൻകുട്ടി നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സത്യം പറയാം നിങ്ങളോട്, നിങ്ങളോട് വിരോധിച്ചാലും വേണ്ടിയില്ല. എന്നാൽ പിന്നെ ഇപ്പൊ നിന്നു പോകുന്ന പറയാം, ഞാൻ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു വചന പഠനമുള്ള സംവിധാനം ഇന്നുവരെ കണ്ടിട്ടില്ല. ഒന്നാമത്തെ വിഷയം പറഞ്ഞാൽ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. എന്തറിയാവോ, ഈ മറ്റൊരു സഭകളിലൊക്കെ, അതായത് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ സംവിധാനമുള്ള സഭകളിൽ വിശ്വാസികളായി കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തോട് കാര്യം പറയാം, സിറ്റ് ഡൗൺ തേർന്ന് പറയാം അവിടുത്തെ അതോറിറ്റികൾ. പക്ഷെ ഇവിടെ അങ്ങനെ സിറ്റ് ഡൗൺ തേർ എന്ന് പറയാനുള്ള അതോറിറ്റികൾ ആരെങ്കിലുമൊക്കെ ഈ ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് പറയും. ഒരു കാലഘട്ടത്തിൽ കുറെ പേർ തന്നെ താൻ ഇൻട്രോഡ്യൂസ് ചെയ്യുമായിരുന്നു. ഇവിടെ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരൊന്നും ഇല്ല. എവിടെയാ ഉള്ളത്? ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരള വേർപെട്ട സഭകളുടെ ഉത്തരവാദിത്തപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ ഇവിടെ ഏത് ഉത്തരവാദിത്തപ്പെട്ടവർ ആരുടെ അടുത്ത് പോകുന്നാണ് പറയുന്നത്? കാര്യം ചർച്ചസ് അല്ലേ, ഇൻഡിപെൻഡന്റ് അല്ലേ? അതാത് സഭയിലെ എൽഡിഎഫ് വേണം പോകണം. അതും പോലീസിന്റെ അടുത്തും കോടതിക്കകത്തും കയറാൻ കാട്സ് ഉള്ളത് വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. പോലീസൊന്നും അതുപോലെ കോടതിയിൽ നിന്നും കേട്ടുകഴിഞ്ഞാൽ അറിയാതെ മൂത്രം പിടിക്കുന്ന ആൾക്കാരെയാണ് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ സംഭവിച്ചുകൂടാന്നില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ ചെല്ലുണ്ടെന്ന് പറഞ്ഞാൽ ഈ വെറുതെ വെറും കളിയല്ല. കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രയാസമാണ്. കാര്യം കോടതിക്ക് എപ്പോഴും തെളിവുകളും ഒക്കെയാണ് ആവശ്യം. അതുകൊണ്ട് നമ്മൾ ആ കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, ഇത് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുകയല്ല. ഈ വളരെ ഭൗതികമായി പാപത്തിൽ തുടരുകയും കൂട്ടായ്മയിൽ തുടരുകയും ചെയ്യുവാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ അനുദവിച്ച് യഥാസ്ഥാനപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരും, അല്ലെങ്കിൽ ദൈവം അവനെ പിടിക്കും, അവന്റെ ജീവരക്ഷ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടും. പല ആളുകളുടെയും ജീവരക്ഷ അങ്ങനെ. ഇപ്പൊ മനുഷ്യന്റെ നിഗൂഢ വശത്ത് അവൻ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്കൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഇപ്പം സൈബറിൽ കൂടിയൊക്കെയാ ഒരുത്തനൊരുത്തന് ദോഷം ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരുത്തനെ മനഃപൂർവ്വമായി അപമാനിക്കാൻ, ദുഷിക്കാൻ, നിന്ദിക്കാൻ, അവന്റെ ശുശ്രൂഷയെ നശിപ്പിച്ചു കളയാൻ അവന് വിരോധമായി ഈ വാട്സാപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള മാധ്യമങ്ങളിൽ കൂടി, സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ, ട്വിറ്റർ ഇതിൽ കൂടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുക എന്ന് കഴിഞ്ഞാൽ അതിനെ അല്പം സാവകാശവും പണവും ഒക്കെ ചെലവാക്കി നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ച് എവിടെ നിന്ന് ആരുടെ ഫോണിൽ നിന്ന് അല്ലെ ആരുടെ ഐഡിയിൽ നിന്നാണ് ഇത് വന്നേക്കുന്നത്, VPN വേരിയബിൾ പ്രൈവറ്റ് നെറ്റ്വർക്ക് വഴിയാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ മാർഗങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുകയും അതിന് ന്യായമായി ശിക്ഷ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. എന്നാൽ മെനയുന്ന ഹൃദയങ്ങൾ എന്ന് പറയുന്നത് അതിൽ അപ്പോഴും നിഗൂഢമാണ്. അതായത് തന്ത്രങ്ങൾ മെനയുന്ന ഹൃദയം നിഗൂഢമാണ്. ഹൃദയം എല്ലാറ്റിനേക്കാളും നിഗൂഢമായതാണ്. അത് വളരെ വഷളത്വമുള്ളതാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടം വരുതും,
മരണകരമായ വിഷം നിറഞ്ഞതുമാകുന്നു. അത് ആരാഞ്ഞറിയുന്നുണ്ട്. അതല്ലേ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. അദ്ദേഹം ആറ്റോമിക് എനർജിയുടെ പിതാവല്ലേ. ഈ ശ്രീകൃഷ്ണ MC² എന്ന് പറയുന്ന ആറ്റോമിക് തത്വം കണ്ടുപിടിച്ചതും ശാസ്ത്രലോകത്തിന് സംഭാവന ചെയ്തതും അദ്ദേഹമാണ്. ആറ്റോം ബോംബ് അദ്ദേഹം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചില സയന്റിസ്റ്റുകൾ പറഞ്ഞു, ലോകത്തെ മൊത്തം സംഹരിക്കാനുള്ള വിദ്യയാണ് നിങ്ങൾ വാസ്തവത്തിൽ ഈ ശാസ്ത്രലോകത്തിന് സംഭാവന ചെയ്യുന്നത്. വാസ്തവത്തിൽ നിങ്ങളുടെ കണ്ടുപിടുത്തം വിജയമാണോ പരാജയമാണോ ചോദിച്ചു അദ്ദേഹം പറയാവൂ, ആറ്റം ബോംബ് തന്നെത്താൻ ഒരിക്കലും പൊട്ടുകയില്ല. അതിന്റെ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ അത് പൊട്ടുകയുള്ളൂ, സംഹാരം ഉണ്ടാക്കുകയുള്ളൂ. എന്നാൽ ആറ്റം ബോംബിനെ പൊട്ടിക്കാൻ അതിനെ സഹായമായി പിറകിൽ പ്രസ് ചെയ്യുന്ന ബട്ടണ് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നവരുടെ ഹൃദയത്തിന്റെ വക്രതയാണ് ആറ്റം ബോംബിനേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞറിയാവോ, ദ ഹാർട്ട് പ്രോബ്ലം ഓഫ് ദി ഹാർട്ട് ഈസ് ദി ഹയസ്റ്റ് പ്രോബ്ലം ദാൻ ദാറ്റ് ഓഫ് ആറ്റം ബോംബ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നമ്മൾ സമ്മതിക്കണം. ഹൃദയം വക്രത മെനയുന്ന ദുഷ്ടത പറഞ്ഞുണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ പാപത്തെ താലോലിച്ചുകൊണ്ട് ആർക്കും കൂട്ടായ്മ പോകാൻ സാധിക്കുകയില്ല. ഞാൻ എന്റെ ഇത്രയും നാളത്തെ ഈ ക്ലാസ്സിൽ ഈ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട മിസ്രയീൽ മക്കളെല്ലാം മരുഭൂമി പെട്ടുപോയി, അതെല്ലാം അവരുടെ ആത്മരക്ഷയുടെ ആത്മനഷ്ടത്തിന്റെ അടയാളമാണ് എന്നൊക്കെ പറയുന്ന പൊതുക്കുടി ഉൾപ്പെടെയുള്ള എന്റെ സഹോദരന്മാരോട് ഞാന് വളരെ ഹൃദ്യമായി ചില ചോദ്യങ്ങൾ കുറെ വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുക, ഒരെണ്ണം പോലും ഇന്ന് പറയാൻ ഉത്തരം നൽകി. അതാണ് എനിക്ക് ഏറ്റവും തമാശയായി തോന്നുന്നത്. ഞാൻ ചോദിച്ചു, ഏതെല്ലാം പാപങ്ങൾ ചെയ്താൽ നിങ്ങളെ രക്ഷ നഷ്ടപ്പെടും, ഏതെല്ലാം പാപങ്ങൾ ചെയ്താൽ രക്ഷ നഷ്ടപ്പെടത്തില്ല എന്നത് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരെണ്ണം പോലും ഇന്ന് വരെ എനിക്ക് ഉത്തരം നൽകി. ഞാൻ എന്നെ പറഞ്ഞു, നിങ്ങളുടെ വെള്ള പേപ്പർ എടുക്കുക, അതിൽ രണ്ട് സെന്റിൽ കൂടി വര വരയ്ക്കുക, ആദ്യത്തെ കോളത്തിൽ രക്ഷ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള പാപങ്ങൾ എന്ന് എഴുതി 1, 2, 3, 4, 5 എന്ന് എഴുതുക, രണ്ടാമത്തെ കോളത്തിലെ രക്ഷ നഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത പാപങ്ങൾ എന്ന് എഴുതി, അതും ഇങ്ങനെ 1, 2, 3, 4, 5 എന്ന് എഴുതുക. ഒരൊറ്റ പെന്തക്കോസ്തുകാരൻ രക്ഷാനഷ്ടബാധി ഇന്ന് വരെ ഞാൻ ആവർത്തിച്ച് ചോദിച്ചത് ഇത് കേട്ടില്ല. കാര്യം ഗലാത്തിലേഖനം 5:18 മുതലുള്ള വാക്കിൽ വായിക്കുന്ന ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുഷ്കാമം, വിഗ്രഹാരാധന, ദ്രവ്യാഗ്രഹം, ഇതെല്ലാം ഈ പെന്തക്കോസ്തുലേയും വേർപാടിലെയും മിക്കവാറും ആൾക്കാർക്കുണ്ട്. അപ്പം അവരാണല്ലോ ദൈവസംഗ്രഹത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ അവർക്കുണ്ട്. ഏത് പാസ്റ്ററായി ദ്രവ്യാഗ്രഹം, അവർ ദ്രവ്യാഗ്രഹം ഇപ്പൊ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ശേഷം പിന്നെ അമേരിക്കയിലോട്ട് പറക്കില്ലേ, മാസം വർഷം 4 പ്രാവശ്യം ചെയ്തു ദ്രവ്യാഗ്രഹം ഇല്ലാഞ്ഞിട്ടാണ്. അപ്പൊ ദ്രവ്യാഗ്രഹം ഉണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ വഴിതെറ്റിക്കുന്ന അല്ലെങ്കിൽ യുവ സഹോദരിമാരെ വഴിതെറ്റിക്കുന്ന പാസ്റ്റർമാരില്ലേ, എല്ലാവരും അല്ലെങ്കിൽ കുറെ ചുരുക്കം പേരില്ലേ. അപ്പം അവർക്ക് ദുഷ്കാമം എന്ന് പറയുന്ന പാപമില്ലേ, അപ്പൊ അവർ രക്ഷിക്കപ്പെട്ടവരാണോ, അവരല്ലയോ ഇടയ്ക്ക് ആടുകളെ നടത്തുന്നത്, അതല്ലേ. അപ്പൊ നിങ്ങൾ ചോദിക്കും വേർപാടും ഇല്ലേ, വേർപാടും അങ്ങിങ്ങായിട്ട് ഉണ്ടായിരിക്കാം, പക്ഷെ വേർപാടിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ വേർപാടിൽ 7-ാം കൽപ്പനയും മറ്റിൽ ലംഘിച്ച് ജിബ്രാൾട്ടർ പാറമേൽ കാലിലട്ടി മുറിവേറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് വരാൻ ചില പ്രയാസം, അങ്ങനൊരു പ്രയാസമുണ്ട്. ഈ അത് വ്രതകാരുടെ അതിന് മാത്രം വളരെ നല്ല ഒരു സംവിധാനമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആരെങ്കിലും ഈ ജിബ്രാൾട്ടർ പാറമേൽ തട്ടിയിട്ട് ഇടറി വീണ്, പ്രത്യേകിച്ച് പെണ്ണ് കേസില് തട്ടി ഇടറി വീണാൽ പിന്നെ അദ്ദേഹം ഈ ശുശ്രൂഷ രംഗത്തേക്ക് അധികം ശോഭിക്കാൻ സാധിക്കുന്നത് ഏറെയാവും. സദൃശവാക്യത്തിലെ ഒരു വാക്യമാണ് ഞങ്ങൾ ഉപാധിയെടുക്കുന്നത്, അതായത് വിവിയാരുടെ നിന്ന നീങ്ങിപ്പോകുകയില്ല എന്നുള്ള വാക്യം ശലഭം പറഞ്ഞു. കാരണം താൻ തന്നെ ഒരു വിവിയാരിയായി എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം. കാര്യം 1000 ഭാര്യമാരോട് ജീവിച്ചവനെ പിന്നെ ഞാൻ എന്തോ പേരാ പറയണ്ട. ആ ശലഭമോൻ യേശു ക്രിസ്തു നേരിടാൻ നോക്കിയാൽ നമ്മുടെ ഇടയിൽ ധാരാളം ആൾക്കാർ പഠിപ്പിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നില്ല. കാര്യം വേദപുസ്തകത്തിനകത്ത് ഈ മോണോഗമിയെ പറഞ്ഞിട്ടുള്ളൂ, ഏകഭാര്യത്തെ പറഞ്ഞിട്ടുള്ളൂ. ഭാര്യ മരിച്ചു പോയാൽ പിന്നെ ഭാഗം കഴിക്കുക ഇഷ്ടമുണ്ടെങ്കിൽ, അത് കടത്താൽ വിശ്വസിക്കുന്നതിനുമായി മാത്രം ആകാവുന്നു എന്ന് നിർബന്ധം വെച്ചിട്ടുണ്ട്. എന്നാൽ പോളിഗമി വേദോസം ഡോക്ടർ അല്ല. മനുഷ്യൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ബൈബിൾ സോ സൈലന്റ് അബൌട്ട് ഇറ്റ്, ദൈവം അതിനെ അനുവദിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ശലോമോന് അങ്ങനെ പറഞ്ഞു വ്യവിയായിട്ട് നിന്ന് നീങ്ങിപ്പോകും, തന്റെ അനുഭവത്തിൽ കൂടെ പറയായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു മനുഷ്യ വിഷയം, അപ്പം വിഗ്രഹാരാധന, ദുശ്ചിന്ത, വ്യവിചാരം, ദുഷ്കാമം, ദ്രവ്യാഗ്രഹം, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഇത് ഇതൊക്കെയുള്ള വാസ്തുവേഷം വിശ്വാസം സംബന്ധിപ്പോ അതോ അവർ രക്ഷ നഷ്ടപ്പെടും എന്ന് ഉത്തരം വേണം. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ ഒരൊറ്റ രക്ഷാനഷ്ടവാദികൾ തങ്ങൾ ഏതെല്ലാം പാപങ്ങൾ ചെയ്താൽ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടുകയെന്ന് അവർക്കും അറിയാം എന്നുള്ളതാണ്. ഇന്ന് പകലെ ഞാൻ ഒരു സഹോദരനുമായി സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും വെളിപ്പെടുത്തുകയില്ല, കാര്യം എന്റെ അടുത്ത് സ്നേഹിതനാണ്. അദ്ദേഹം ഒരു പെന്തക്കോസ്ത് സഹോദരനുമാണ്, വളരെ ആക്റ്റീവായ ഒരു സഹോദരൻ. എന്റെ ചെയർ ഈ നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ ഇന്ന് നൂണ് കയറ്റുള്ള ആളുകൾ നല്ലൊരു 100% ആൾക്കാരും വീണ്ടും ജന്മം പ്രാപിച്ച ആളുകൾ അല്ല. വീണ്ടും ജന്മം പ്രാപിക്കാത്തതിന്റെ അകത്ത് അതെങ്ങനെയാ കാരണം? വീണ്ടും ജന്മം പ്രാപിക്കാത്തതിന്റെ അകത്ത് കയറാ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അത് ഈ
ഒരു രക്ഷിക്കപ്പെട്ട ലക്ഷണം കാണിച്ചാൽ മതി. ഞങ്ങൾക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് കൂടെ ഞാൻ പറയാം. ഞങ്ങൾ ശരിയായി വീണ്ടും ചെന്നം പ്രാപിച്ചതിന്റെ മധ്യത്തിൽ വന്നതാണ് ഇപ്പൊ ഞങ്ങൾക്കുള്ള പ്രശ്നം. കാരണം അറിയാവൂ, ഇതിനകത്ത് വീണ്ടും ചെന്നം പ്രാപിക്കാതെ മൃഗീയവും നികൃഷ്ടവുമായ നിലയിൽ പ്രാകൃതന്മാരെക്കാൾ മോശമായി പെരുമാറുന്ന വിശ്വാസികൾ പറയുന്ന ആളുകളിടയിൽ ശരിയായി രക്ഷിക്കപ്പെട്ട ആൾക്കാർക്ക് ജീവിച്ചു പോകാൻ വലിയ പ്രയാസം. അതാണ് എന്റെ പരമായ സത്യം. ഇപ്പൊ എനിക്ക് ഈ ഒക്ടോബർ മാസം 13-ാം തീയതി ആകുമ്പോൾ 60 വയസ്സിലേക്ക് പ്രവേശിക്കും. സീനിയർ സിറ്റിസൺ, ഇനിയിപ്പോ ഒരിടത്തും പോകാൻ പറ്റുമോ? അപ്പൊ ഇവിടെ നിന്ന് മരിച്ചടക്കപ്പെടാനേ ഒക്കുള്ളൂ. ഞാൻ പറഞ്ഞു വന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കർത്താവ് സഹിക്കുക. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു യഥാർത്ഥ ഇസ്മയിലും ഇസ്ഹാക്കും ഒരു കൂടാരത്തിൽ ഒന്നിച്ചു പാർക്കുന്ന പ്രയാസമാണെന്ന് സാറായിക്ക് മനസ്സിലായി. അബ്രഹാം അല്പം വൈകിയാണ് മനസ്സിലാക്കിയത്. അതിനറിയാമോ, യഹൂദന്മാരുടെ താൽമൂദിനകത്ത് ഒരു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദവസ്തുനകത്തില്ല, ഉണ്ടെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയരുത്. യഹൂദന്മാരുടെ താൽമൂദിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു ദിവസം സാറ കൂടാരത്തിലിരിക്കുമ്പോൾ ഈ ഇസ്മയില് കൊണ്ടൊരു അമ്പും വില്ലും എടുത്തുകൊണ്ട് ഇസ്ഹാക്കിനെ എയ്യാൻ തുടങ്ങി. മറ്റവൻ ബാലകനാ, 10-14 വയസ്സ് പ്രായം കാണുള്ളൂ. പക്ഷെ അവനെ വള്ളിയില് കമ്പയിൽ വള്ളിയൊക്കെ കെട്ടി അമ്പുണ്ടാക്കിയിട്ട് എന്നിട്ട് അവനെ ഈ ഇസ്ഹാക്ക് ഉണ്ടായതിന് ഒരു ഭയങ്കര കുശുമ്പാണ് ഈ ഇസ്മയിലിന്. എങ്ങനെ അവനെ ഒടുക്കിക്കളണം അവനെ അമ്പ. അന്ന് സാറ തീരുമാനിച്ചു ഈ ഹാഗാറിനെയും മകനെയും കൂടെ ഈ കൂടാട്ട് ഇറക്കി വിടും. അവിടെ സബ്രഹാം അത് പറഞ്ഞു, ഇറക്കി വിട്ടോണം. അവിടെ അവിടെ വെച്ച് ദൈവം പറഞ്ഞത്, ഈ പ്രാവശ്യം നിന്റെ ഭാര്യയായ സാറായുടെ വാക്ക് നീ കേൾക്കണം എന്ന് ദൈവം പറഞ്ഞു. കാരണം അറിയാവും, ഇനിയും കൂടാതെ ഒന്നിച്ച് പാർക്കാൻ കഴിയുകയില്ല. അപ്പൊ ഈ അമ്പും വില്ലും കൊണ്ട് ഇസ്ഹാക്കിനെ എരിയുന്ന ഇസ്മായേലിയർ ഒരുപാടെണ്ണം നമ്മുടെ ഈ വേർപെട്ട സമൂഹങ്ങളിലൊക്കെ ഉണ്ട്. അതെല്ലാ സഭകളിലും ഉണ്ട്. അവരുടെ ജോലി എന്നാന്ന് ചോദിച്ചാല് സങ്കീർണ്ണം പറയുന്ന അവരെ നീതിമാനെ ഇരുട്ടത്ത് എയ്യേണ്ടതിന് വില്ലിന്മേൽ ഞാണ് കൊല്ലിച്ചുകൊണ്ട് ഇരുട്ടത്തിരിക്കുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. അപ്പൊ ഇരുട്ടത്ത് എയ്യാന്നുള്ള അവരുടെ ജോലി. അപ്പൊ അങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒന്നും രക്ഷിക്കപ്പെട്ടതല്ല. പിന്നെ രക്ഷിക്കപ്പെട്ടതാണെന്നും പറഞ്ഞ് ഇതിനകത്ത് കിടക്കുന്നു. കൂട്ടത്തിലെ പാട്ടും വെള്ളത്തിലെ പൂട്ടും പോലെ ഇങ്ങനെ കിടക്കുന്നു. ചെറിയാൻ സാറ് കുമ്പനാട്ട് പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും പറയുന്ന കഥ എനിക്കുണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ഒന്നിച്ചു കഴിയുകയാണ്. രണ്ടും വളരട്ടെ ഒരുപോലെ, കൊയ്ത്തോളം വളരട്ടെ നല്ല കർത്താവ് പറഞ്ഞത്. അപ്പോ ഇവനും പാടും, സ്വർഗനാട്ടിലിൻ പ്രിയൻ തീർത്തിടും, സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ എന്നുള്ള പാട്ട് പാടും. അവനും ഇത് തന്നെ പാടും, ഒന്നിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാല് ആ ദിവസം മാത്രമേ നമുക്ക് അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് മനസ്സിലാക്കി തരികയുള്ളൂ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ആത്മരക്ഷ, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവരായി മരുഭൂമിയിൽ വെച്ച് പട്ടുപോയ ആരുടെയും ആത്മരക്ഷ നഷ്ടപ്പെട്ടില്ല. അവരെല്ലാവരും സ്വർഗരായിട്ടുണ്ടായി. അവർക്ക് ആർക്കും സ്വർഗം നഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. ദൈവത്തോട് അനുസരണം കേട്ട് കാണിച്ചു. ഹോരേബിൽ വെച്ച് പാറയോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ പാറയെ അടിച്ച മോശയോട് നീ ഹോരേബിൽ വെച്ച് എന്നെ ബഹുമാനിക്കായാൽ നീ ദേശം നിന്റെ കണ്ണുകൊണ്ട് കാണും, എങ്കിലും നീ അവിടെ പ്രവേശിക്കുകയില്ല. ദൈവം പിസ്ഗയിൽ വെച്ച് മോശയോട് പറഞ്ഞു. അവിടെ വെച്ച് മരിച്ചു എന്നാ വായിക്കുന്നു. ആ മോശ പോലും പ്രവേശിച്ചത്, മോശ സ്വർഗരാജിലുണ്ട്. മറുമലയിലെ രൂപാന്തര വേളയിൽ മത്തായ 17 കർത്താവിന്റെ സന്നിധിയിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ മുതലായ അന്തർവൃത്തത്തിലെ ശിഷ്യന്മാരുടെ സന്നിധ്യത്തിൽ മോശ പ്രത്യക്ഷനായി വായിരുന്നു. എങ്കിൽ മോശ പ്രത്യക്ഷനായെങ്കിൽ മോശയാൽ വീണ്ടെടുക്കപ്പെട്ട ആ ജനം മുഴുവൻ സ്വർഗരാജിലുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച എല്ലാ വിശുദ്ധന്മാരും സ്വർഗരായത്തിൽ ഉണ്ടായിരിക്കും എന്നാണ് ആ ഭാഗം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്നപോലെ തന്നെ ഹൃദയങ്ങളെ എന്ത് ചെയ്യരുത്, കഠിനമാക്കരുത് എന്ന് പറഞ്ഞ കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഹൃദയ കാഠിന്യം നമ്മെ ജീവ രക്ഷ നഷ്ടത്തിന് കാരണമായി ഭവിക്കാം. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് മത്സരം, ഷട്ടിയും, ഇത് നമ്മുടെ ജീവരക്ഷ, ആത്മരക്ഷയല്ല ജീവരക്ഷ. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ തന്നെ ആയുസിന്റെ മധ്യഭാഗത്ത് വെച്ച് പക്ഷേ ഇവിടുന്ന് പുറപ്പ് യാത്ര പറഞ്ഞ് പോകുന്ന സംഗതി ഉണ്ടാകത്തക്ക നിലയിലേക്കുള്ള സാഹചര്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ അവരെ പോലെ മത്സരിക്കരുത്. ഇതെല്ലാം വേദവസ്തു എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് എഴുതി വെച്ചിട്ടുള്ളത് അവർക്ക് സംഭവിച്ചത് നമുക്ക് ദൃഷ്ടാന്തത്തിനായി എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യണം, ദൈവത്തെ ഭയപ്പെടണം. ഭയപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ വിധേയപ്പെട്ട് അനുസരണമുള്ളവരായി സ്വർഗരാജ്യത്തിന് വേണ്ടി ബൗണ്ട് ചെയ്യപ്പെട്ടവരായാൽ ജീവിക്കണം. അതിനുവേണ്ടിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എബ്രായ ലേഖനത്തിന്റെ പഠനത്തിന്റെ 3-ാം അധ്യായം ഇവിടെ കൊണ്ട് സമാപിക്കുന്നു. കർത്താവിനെ വെച്ചാൽ തുറന്ന 14-ാമത്തെ ഭാഗമാണ്, അത് 4-ാമത്തെ അധ്യായത്തിന്റെ തുടക്കമാണ്. അത് പഠിക്കുന്നവരെയും ഈ കേട്ട ചിന്തകൾ നിങ്ങൾക്ക് ഏറെ സഹായകമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും എല്ലാ പ്രിയപ്പെട്ടവരുടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിന്റെ വേലയും സുവിശേഷം ടൈഗേഴ്സ് ഇടയാറുമുള്ള താങ്ക് യു.